പ്രിയ സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം പറയട്ടെ, എന്ത് ന്യായം പറഞ്ഞാലും ഖദീജ ബീവിയുടെ വീട് കക്കൂസാക്കിയ നടപടിയെ ന്യായീകരിക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, കാസിമി ഉസ്താദിന് പിന്തുണയേകി ഒ അബ്ദുള്ളയും രംഗത്ത് വരുന്നുണ്ട്. സുന്ദരമായ കാഴ്ചയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. സഹോദരങ്ങളെ, ഇവിടെ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ കാസിമി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിന്റെ മറുപടിയാണ് ഒ അബ്ദുള്ള വരെ ഇന്ന് കാസിമി ഉസ്താദിനിക്ക് അനുകൂലമായി പറയുന്നുണ്ട്. അതേ സമയത്ത് അനുകൂലമായി പറഞ്ഞതുകൊണ്ട് നമ്മുടെ റഫീഖ് സലഹി വലിയ പേടിയിലുമാണ്. നമുക്ക് രണ്ടും പരിശോധിക്കാം. ആദ്യം കാസിമി ഉസ്താദിനെ സംബന്ധിച്ച് ഒ അബ്ദുള്ള പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്ക്. ഈ മൂത്തടവും കമ്പനിയും ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അതിനോട് ഞാൻ യോജിക്കുക, പ്രവാചകൻ്റെയും സാഹബത്തിൻ്റെയും ആസാറുകൾ അത് മുഴുവനും അങ്ങോട്ട് തകർത്ത് ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ അതിനെപ്പറ്റി ആധികാരികമായി പറയുന്നത് 95% നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അത് ഇതിനകത്ത് ലഭ്യമാണ്. കേട്ടല്ലോ സഹോദരങ്ങൾ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമാകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ റഫീഖ് സലഫി വലിയ പേടിയാണ്, വലിയ ബേജാറിലാണ്. അദ്ദേഹം ഓ അബ്ദുള്ളയോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യം, ഓ അബ്ദുള്ള, നിങ്ങൾ കള്ളന് കഞ്ഞി വെക്കണ്ട എന്ന രൂപത്തിൽ സലഫിയുടെ സംസാരം ഒന്ന് കേട്ടു നോക്ക് സഹോദരങ്ങൾ. അബ്ദുള്ള സാഹിബിനോട് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ഒരിക്കലും കള്ളന് കഞ്ഞി വെക്കരുത്. കള്ളന് കഞ്ഞി വെക്കരുത്. കേട്ടല്ലോ സഹോദരങ്ങളെ, അതിനുശേഷം അബ്ദുള്ളയുടെ ആ വോയിസ് കേൾപ്പിച്ചുകൊണ്ട് ഈ സലഫി പറയാണ്, ഇതൊക്കെ എവിടും മണ്ടത്തരമാണ്, കളവാണ്, ഇങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന്. കേട്ടു നോക്ക് സഹോദരങ്ങളെ. അബ്ദുള്ള സാഹിബിന്റെ ആ വിഷയത്തിലുള്ള പ്രതികരണം ഒന്ന് കേൾക്കാം. സലഫി സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം പറയട്ടെ, എന്ത് ന്യായം പറഞ്ഞാലും ഖദീജ ബീവിയുടെ വീട് കക്കൂസാക്കിയ നടപടിയെ ന്യായീകരിക്കാൻ കഴിയുകയില്ല. കേട്ടല്ലോ സുഹൃത്തുക്കളെ, ഒ അബ്ദുള്ള സാഹിബ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് യോജിച്ച പണിയല്ല ഇത്. കാരണം പച്ചക്കളവാണ് ഈ കാസിമി പറഞ്ഞത്. നമുക്കറിയാലോ അബ്ദുള്ള സാഹിബെ ഏതെങ്കിലും ഒരു ഫാസിക്ക്. സഹോദരങ്ങളോ, അബ്ദുള്ള സാഹിബ് ഇങ്ങനെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? കാരണം കാസിമി പറഞ്ഞത് കളവാണ്. അപ്പൊ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇവിടെ മക്കയിലുള്ള ഹദിമുത്തുനബിന്റെ വീട് തകർത്തപ്പെട്ടു, ഒരുപാട് കാര്യങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് എന്ന് തെളിവ് സഹിതമാണ് കാസിമി ഉസ്താദും പറഞ്ഞത്. ആ പറഞ്ഞ കാര്യത്തിനെ ഓ അബ്ദുള്ള സാഹിബ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി സലഫി പറയാണ്, ഏയ് കാസിമി കളവ് പറയാണ്, കാസിമി കളവ് പറയാണ്. അപ്പൊ എന്നിട്ട് സലഫി ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്ക് സഹോദരങ്ങളെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കാണാം. ഇസ്രായേലിന്റെ നാഷണൽ ന്യൂസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവരാണ് ഇത് ഇൻഡിപെൻഡന്റ് പത്രത്തിൽ നിന്ന് അതല്ലെങ്കിൽ ആ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ലോകത്ത് പ്രചരിപ്പിക്കുന്നത്. പിന്നീട് ഇത് ലോകത്ത് പല സൈറ്റുകളിലും അതേപോലെ ടി വി ചാനലുകൾ, സലഫികളുടെ വിരോധികളായ ഷിയാക്കളുടെ പല ചാനലുകളിൽ ഒക്കെ ഇത് വന്നു. അവസാനം കുവൈത്തിലുള്ള ഒരു സൂഫി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും അത് എഴുതി. എന്തായിരുന്നു ആ സൂഫിയുടെ പേര്? യൂസുഫ് റിഫായി എന്ന്. സഹോദരങ്ങളെ, അപ്പൊ ഇത് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, അതുപോലെ രേഖകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ സലഫി കാസിമി ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങളും സമ്മതിച്ചു. ഇനി ഞങ്ങളെ വിഷയം അതല്ല. എന്നിട്ട് ഈ സലഫി പറയാണ്, ധൈര്യമുണ്ടെങ്കിൽ രേഖ കൊണ്ടുവരൂ, ഇവിടെ തെളിയിക്ക, അതെല്ലാം നശിപ്പിച്ചു എന്ന് കാസിമിയും പറയുന്നു, ഓ അബ്ദുള്ളയും പറയുന്നു, ഈ സലഫിയും പറയുന്നു. എന്നിട്ടൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഒന്നൊന്നരയാണ്. കേൾക്കണം സഹോദരങ്ങളെ, സലഫിയുടെ വെല്ലുവിളി. ഏകദേശം ഒരാഴ്ച മുമ്പ് ഞാൻ ഈ കാസിമിയെ വെല്ലുവിളിച്ചിരുന്നു, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് കക്കൂസാക്കി എന്ന് നിങ്ങൾ ഈ പ്രചരിപ്പിച്ച പച്ചക്കളവിന് ആധികാരികമായ ഒരു ചരിത്രരേഖ കാണിച്ച് തെളിയിക്കാൻ സാധ്യമാണോ എന്നും. സലഫി, നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ച് ക്ഷീണിച്ചു പോകും, വെല്ലുവിളിക്കണ്ട, പ്രയാസപ്പെടും, ക്ഷീണിച്ചു പോയാലോ? നിങ്ങൾ കാര്യം ചെയ്യ്, അങ്ങനെ പൊളിച്ചിട്ടില്ല എങ്കിൽ, കക്കൂസാക്കിയിട്ടില്ല എങ്കിൽ അതൊന്ന് കാണിച്ചു തരൂ, ഞങ്ങൾ കാണട്ടെ. ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഓൺലൈൻ കാലഘട്ടമല്ലേ, ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ്, എല്ലാ മാർഗങ്ങളും ഉണ്ടല്ലോ. നിങ്ങൾ അവിടെ പോയിട്ട് ഇതാ, ഇതാണ് മുത്തുനബിന്റെ വീട്, ഞങ്ങൾ പൊളിച്ചിട്ടില്ല എന്ന് ആൺകുട്ടി അതൊന്ന് കാണിച്ച് ആണത്തം തെളിയിക്ക. അതല്ലാതെ ഇങ്ങനെ മണ്ടത്തരം പറയാതെ സലഫി, ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്, നിങ്ങളെ കാണിനടിയ മണ്ണ് ഒഴുകി പോകുന്നുണ്ട്, മനസ്സിലാക്കിക്കോ
എന്നെ കേൾക്കുന്ന ആളുകളോട്, ഇതാണ് ബിദ്അത്തിന്റെ ആളുകൾ, അവർ ഇസ്ലാമിന്റെ എല്ലാ പൈതൃകങ്ങളും തകർത്ത തനി ഫാസിഖീങ്ങളാണ്. അവർ കൂടാരത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് തൗബ ചെയ്തുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.